ദൈവനാമത്തിന്റെ മഹത്വം. ഇന്നത്തെ വായനാ ഭാഗം ഉൽപ്പത്തി പുസ്തകം 23 അധ്യായം, നെഹെമ്യാവ് 7, മത്തായി 6:5-8 വരെ, പ്രവൃത്തികൾ 6:8-15 വരെ. കർത്താവായ യേശു ക്രിസ്തു ഗിരിപ്രഭാഷണ സമയത്ത് ആവർത്തിച്ചു പറഞ്ഞ വാചകമാണ് രഹസ്യത്തിലുള്ള നിന്റെ പിതാവ് എന്നത്. പ്രിയ ദൈവമക്കളെ, എന്തുകൊണ്ടായിരിക്കാം പിതാവായ ദൈവത്തെ യേശു ക്രിസ്തു രഹസ്യത്തിലുള്ള നിങ്ങളുടെ പിതാവ് എന്ന് പറഞ്ഞത്? ഇന്ന് നാം വായിച്ച ഭാഗത്ത് രണ്ട് കാരണങ്ങൾ കാണുവാൻ കഴിയും. ഒന്ന്, ദൈവത്തിന്റെ കാഴ്ചയാണ്. നമ്മുടെ ദൈവം നമ്മെ സമ്പൂർണമായി കാണുന്നു. ഏത് അടച്ചിട്ട അറയിലും അവന് നമ്മെ കാണുവാൻ കഴിയും. രണ്ട്, ദൈവത്തിന്റെ അറിവാണ്. പ്രാർത്ഥനയിലൂടെ നാം നമ്മുടെ ആവശ്യങ്ങളെ ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ എന്തെല്ലാമാണെന്നും അവയിൽ എന്തെല്ലാമാണ് നാം ചോദിക്കാൻ പോകുന്നതെന്നും നമ്മുടെ പിതാവായ ദൈവം അറിയുന്നു. പ്രിയരെ, അടച്ചിട്ട അറയിലിരുന്നാലും നമ്മെ സമ്പൂർണമായി കാണുകയും നാം അപേക്ഷിക്കും മുമ്പേ നമ്മുടെ ആവശ്യങ്ങളെ അറിയുകയും ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ പിതാവ്. ആകയാൽ നമുക്ക് ഈ ലോക ജീവിതത്തിൽ ഭക്തിയോടും ഭയത്തോടും ആനന്ദത്തോടും കൂടെ ജീവിക്കാം, അവനെ ആത്മാർത്ഥമായി സേവിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വലയനായ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു. പ്രിയ പിതാവേ, അങ്ങ് ഞങ്ങളെ സമ്പൂർണമായി കാണുന്നത് കൊണ്ടും ഞങ്ങളെ അറിയുന്നത് കൊണ്ടും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ ഭക്തിയോടും ഭയത്തോടും ജീവിക്കുവാൻ, ആനന്ദത്തോടെ ജീവിക്കുവാൻ അവിടുന്ന് എല്ലാ കൃപയും നൽകി സഹായിക്കണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ അമേൻ.